നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ ലേഡി പിണറായി, അതാണ് പി പി ദിവ്യ. സാരി ഉടുത്ത പിണറായി എന്നൊക്കെ പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും അതിൽ ചില വസ്തുതകളുണ്ട്. പിണറായി വിജയന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പി പി ദിവ്യ. എങ്ങനെ കക്കാം മുക്കാം നക്കാം എന്നുള്ളതിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല പി പി ദിവ്യ, ധാർഷ്ട്യക്കാരിയാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ പല സ്വഭാവങ്ങളും അതേപോലെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ പി പി ദിവ്യ. പിണറായി വിജയന്റെ അതേ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് എം എൽ എ കസേരയിലേക്കും പിന്നീട് എം എൽ എ കസേരയല്ല, നേരിട്ട് മന്ത്രി കസേര കിട്ടാൻ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. അതായത് ആരുടെ കാല് വെട്ടിയിട്ടാണെങ്കിലും അങ്ങ് ഉയർന്നു വരണം എന്നുള്ള ഒറ്റ നീക്കമേ പി പി ദിവ്യക്കുണ്ടായിരുന്നുള്ളൂ. ഇത് മാത്രമല്ല, പിണറായി വിജയനെ പോലെ കരാറുകൾ മുക്കി അതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റുന്നതിലും വിദഗ്ധയാണ് എന്നാണ് വിവരങ്ങൾ. ഇതുകൂടാതെ കരാറ് കൊടുത്ത് കൺസൾട്ടൻസികൾക്ക് എല്ലാ ഒത്താശയും കൊടുക്കുന്ന ആളുമാണ് പി പി ദിവ്യ. ഒരു കണക്കിന് പറഞ്ഞാൽ കൺസൾട്ടൻസികളുടെ തലൈവിയാണ് പി പി ദിവ്യ എന്ന് പറയേണ്ടി വരും. ഇതേ നീക്കങ്ങളൊക്കെ തന്നെയാണല്ലോ പിണറായി വിജയനും നടത്താറുള്ളത്. കീശയിൽ കാശി വീടാൻ ഇതൊക്കെ തന്നെയാണ് പിണറായി വിജയന്റെ ആയുധവും. അതേ രീതിയിലൂടെ ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു പി പി ദിവ്യ. പി പി ദിവ്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നൽകിയ പ്രവർത്തികളുടെ കരാറുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കരാറുകൾ ചില കമ്പനികൾക്ക് നൽകുന്നതിന് വേണ്ടി കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടു എന്നുള്ള വിമർശനവുമുണ്ട്. ഇതേ കളക്ടർ തന്നെയാണ് നവീൻ ബാബു വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ കരാർ വിഷയത്തിലും പി പി ദിവ്യയ്ക്ക് ഒത്താശ നിന്നോ കളക്ടർ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് ദിവ്യയ്ക്ക് വേണ്ടപ്പെട്ടവരുടെ ചില കമ്പനികൾക്കാണ് പല കരാറുകളും കൊടുത്തിരുന്നത് എന്നാണ് വിവരം. പിണറായി വിജയനും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മകളുടെ കമ്പനിക്കും മകൾക്ക് വേണ്ടപ്പെട്ടവരുടെ ചില കമ്പനികൾക്കുമാണ് കരാറുകൾ കൊടുത്തിരുന്നത്. അങ്ങനെ ചില കരാറ് കമ്പനികളെ അങ്ങ് വളർത്തിയെടുത്തു പിണറായി വിജയൻ. കർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തട്ടിക്കൂട്ട് കമ്പനിക്ക് കരാർ നൽകുന്നതിന് തടസ്സമുണ്ടായപ്പോൾ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടു എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. ഇത്തരം കമ്പനികൾക്ക് കരാർ കൊടുക്കുന്നതിന് സഹായം നൽകണമെന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശമാണെന്നാണ് കളക്ടർ പറഞ്ഞതെന്ന് ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ആ രീതിയിലാണ് എഞ്ചിനീയറിംഗ് സെഷനിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതെന്നും ഇതിനെല്ലാം പിന്നിൽ പി പി ദിവ്യയുടെ കൈകൾ ഉണ്ടെന്നുമാണ് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത്. തട്ടിക്കൂട്ട് കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടും ദിവ്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം നിർദ്ദേശം പോയത്. കളക്ടറും ദിവ്യയും ഇപ്പോഴും അഭേദ്യമായ ബന്ധമാണ് പുലർത്തുന്നതെന്ന് ഉള്ള വലിയ ഒരു ഗുരുതരമായ വിഷയമാണ് ഇപ്പോൾ ബി ജെ പി ഉയർത്തിവിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് എ ഡി എമ്മിനെതിരായ പരസ്യ വിമർശനം ഉണ്ടായിട്ടും ചെറുചിരിയോടെ കളക്ടർ അതിനെയെല്ലാം സ്വീകരിച്ചത്. മുഹമ്മദ് ആസിഫ് ഡയറക്ടറായ അതേ കമ്പനിയുടെ ഡയറക്ടറാണ് ബിജു മോഹൻ. ബിജു മോഹൻ കണ്ണൂർ വിജിലൻസ് സി ഐ വിനു മോഹന്റെ മൂത്ത സഹോദരനാണ്. ആ കമ്പനിക്ക് കരാറുകൾ ലഭിക്കാൻ വിനു മോഹനെ സഹായിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാനാകില്ല. 2021 ആസിഫ് കമ്പനി രൂപീകരിച്ചത്. ഇരിണാവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ആസിഫിന്റെ കമ്പനിക്ക് കരാറുകൾ ലഭിക്കാൻ തുടങ്ങി. ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്നാണ് ചോദ്യം ശക്തമാകുന്നത്. പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന് അപേക്ഷ നൽകിയ പ്രശാന്തനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ പറഞ്ഞത് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. വിജിലൻസിന്റെ പരാതിയെ അടിസ്ഥാനമാക്കിയാണ് പി പി ദിവ്യ പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് കാണിച്ചു തരാമെന്ന്. വിജിലൻസ് എന്താണ് കണ്ടെത്തിയതെന്ന് ദിവ്യയ്ക്ക് മനസ്സിലായത് വിനു മോഹനിൽ നിന്നാണ്. വിജിലൻസ് സി ഐ വിനു മോഹൻ അന്വേഷിച്ചാൽ നിലവിലുള്ള അന്വേഷണം കൃത്യമാവില്ല. കാരണം ഇതെല്ലാം ഒരു കോക്കസ് ആണ്, ഇതിൽ ഒരു നാടകമുണ്ട്. അതിലെ കഥാപാത്രങ്ങളാണ് എല്ലാവരും. കളക്ടറും ദിവ്യയും അടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള സംഘം കേസ് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ക്വാറികൾക്കെതിരെ ഉദ്യോഗസ്ഥർ ശക്തമായ നടപടിയെടുക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശത്തിൽ അവർക്ക് വഴിവിട്ട് സഹായം നൽകാൻ കളക്ടർ ഇടപെട്ടിട്ടുണ്ട്. പി പി ദിവ്യ പറഞ്ഞിട്ട് പല രീതിയിൽ കളക്ടർ പല ഇടപാടുകൾക്കും വഴങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത്. കളക്ടറുടെയും പി പി ദിവ്യയുടെയും ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കണം. വിജിലൻസ് സി ഐയും ദിവ്യയും തമ്മിലുള്ള ബന്ധവും പരിശോധിക്കണം. പ്രശാന്തന്റെ എൻ ഒ സി അപേക്ഷയിലെയും വിജിലൻസ് അപേക്ഷയിലെയും ഒപ്പ് വ്യത്യസ്തമാണ്.
ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രാജൻ പുതുക്കുടി, സി പി സംഗീത എന്നിവരും ഇപ്പോൾ ഇത്തരത്തിൽ പി പി ദിവ്യയ്ക്കും കളക്ടർക്കുമെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.